കേരള സ്റ്റോറി സിനിമയ്ക്ക് പശ്ചിമബംഗാളിൽ ഏർപ്പെടുത്തിയ പ്രദർശന വിലക്ക് സുപ്രീംകോടതി നീക്കി. 32,000 സ്ത്രീകളെ മതപരിവർത്തനം നടത്തിയെന്നതിന് ആധികാരിക രേഖയില്ലെന്ന് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചു. ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദർശനം വിലക്കിയത് എന്നായിരുന്നു സർക്കാരിന്റെ വാദം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദാണ് ചേരുന്നത്. ധനസുമോദ, പശ്ചിമബംഗാളിലെ പ്രദർശന വിലക്ക് സുപ്രീംകോടതി നീക്കിയിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു ഉത്തരവ് വന്നപ്പോൾ സുപ്രീംകോടതിയുടെ നിരീക്ഷണം? സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഇപ്പോൾ ബംഗാളിലെ കേരള സ്റ്റോറിയുടെ നിരോധനം നീക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 8 കേരള സ്റ്റോറിക്ക് നിരോധനം ബംഗാൾ സർക്കാർ കൊണ്ടുവന്നത് വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ കാരണമാകും. അതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നിരോധനം നടപ്പിലാക്കിയത്. അതേസമയം തമിഴ്നാടും ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ സുപ്രീംകോടതി ിലെത്തിയിരുന്നു. തമിഴ്നാട് ചൂണ്ടിക്കാണിച്ചിരുന്നത് അവിടെ പ്രദർശനം നടത്തിയിരുന്നു, പക്ഷേ പ്രദർശനം കാണാൻ ആളില്ലാത്തതുകൊണ്ടാണ് പല തിയേറ്ററുകളിലും സ്വമേധയാ എടുത്തു മാറ്റുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ബംഗാളിലേക്ക് എത്തുമ്പോൾ ബംഗാൾ സർക്കാർ തന്നെയാണ് നിരോധനം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ തരത്തിലുള്ള ഒരു നിരോധനം, സർട്ടിഫിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയുടെ നിരോധനം അംഗീകരിക്കാനാവില്ല, ആവശ്യമെങ്കിൽ തിയേറ്ററുകളിൽ പോലീസിന്റെ സുരക്ഷ നൽകണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഭാഗം കോടതി ചർച്ച ചെയ്തപ്പോൾ കാര്യം ഒരു വിഭാഗത്തെ, മുസ്ലിം വിഭാഗത്തെ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ളതാണ് ഈ സിനിമയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതുകൂടാതെ 32,000 സ്ത്രീകളെ മതപരിവർത്തനം നടത്തി എന്നുള്ള ഒരു ഡിസ്ക്ലൈമർ അവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നത് ആദ്യത്തെ ടീസറിൽ മാത്രമാണ്. ഹൈക്കോടതി വിധി, കേരള ഹൈക്കോടതിയുടെ ഉത്തരവോടെ ഈ ടീസറിൽ നിന്നും ഈ സംഖ്യ എടുത്തു മാറ്റിയെന്ന് പറഞ്ഞിരുന്നു. ഈ സമയം തന്നെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് നിർമ്മാതാക്കൾക്ക് വേണ്ടി ഹാജരായ ഹരീഷ് സാൽവയോട് ചോദിച്ചു ശരിക്കും എത്രയാണ് സംഖ്യ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഈ 32,000 എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഒരു സംഖ്യ, അതുമായി ബന്ധപ്പെട്ട മതപരിവർത്തനം വരുത്തിയ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കണക്ക് തങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ 32,000 സ്ത്രീകളെ മതപരിവർത്തനം നടത്തി എന്നുള്ളത് ഒരു ആധികാരിക സംഖ്യ തങ്ങളുടെ കൈവശം ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം സ്ക്രീനിൽ എഴുതി കാണിക്കണം. മാത്രമല്ല ഇത് പലപ്പോഴും ഇവർ പ്രചരിപ്പിക്കുന്നത് ഒരു നടന്ന കഥയെ ആസ്പദം ുള്ള ഒരു സ്റ്റോറി എന്നുള്ള തരത്തിലായിരുന്നു. അതല്ല, ഇതൊരു സാങ്കല്പിക കഥയെ ആശ്രയിച്ചുള്ള ഒരു സിനിമ മാത്രമാണെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇനി ഏതായാലും ഈ സിനിമയുടെ പശ്ചിമബംഗാളിലെ പ്രദർശന വിലക്കാണ് നീക്കിയിരിക്കുന്നത്. ചില നിർദ്ദേശങ്ങളോടുകൂടിയാണ് സുപ്രീംകോടതി വിലക്ക് നീക്കിയത്. ഇതൊരു സാങ്കല്പിക കഥയാണ് എന്ന് ആ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ എഴുതി കാണിക്കണം എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളോടുകൂടിയാണ് ബംഗാളിലെ പ്രദർശന വിലക്ക് സുപ്രീംകോടതി നീക്കിയിരിക്കുന്നത്. വിവരങ്ങളാണ് ഡി ധനസുമോദ് നൽകിയത്.